എക്സാമിൽ ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഇരുപതോളം മാർക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും ഇതാണ് റീസൺ ഫോർ വേരിയബിലിറ്റി ഓഫ് ഓഫ് സ്റ്റേറ്റ് ഡി ആൻഡ് എഫ് നിന്ന് സ്ഥിരം വരുന്ന ചോദ്യമാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട് മാങ്കനീസ് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ ഒക്കെ കാണിക്കും അതിന്റെ റീസൺ അതേപോലെ അവരുടെ കാറ്റലറ്റിക് ആക്ടിവിറ്റിയുടെ റീസൺ കോംപ്ലക്സ് ഫോർമേഷന്റെ റീസൺ കളർ ഫോർമേഷന്റെ റീസൺ അലോയ് ഫോർമേഷന്റെ റീസൺ ഇതൊക്കെ എക്സാമിന് എന്തായാലും ചോദിക്കും ഒരൊറ്റ ടേബിളിലൂടെ നമ്മൾ ഇത് കംപ്ലീറ്റ് പഠിക്കാൻ പോവാണ് മക്കളെ സോ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഒന്നുമില്ല സാധാരണ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് ബോൺ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ പക്ഷേ ഇവരുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ എൻ എസ് ഓർബിറ്റലിലെ മാത്രമല്ല എൻ മൈനസ് വൺ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് കൂടി ബോൺ ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു റീസൺ പഠിച്ചു വയ്ക്കുക രണ്ടു എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആൻഡ് അതേപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ആളെ ചോദിക്കും ഇറ്റ് ഈസ് മാഗനീസ് അപ്പോൾ വൺ മാർക്കിന് ചോദിക്കും ആൻഡ് അവിടെ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കാണിക്കാത്ത സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ട് 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 പക്ഷേ കാണിക്കുന്നില്ല ആൻഡ് ഒരു ചോദ്യം കൂടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കാത്ത എലമെന്റിന് ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് സ്കാൻ ചെയ്യും എഴുതാം സിങ്ക് എഴുതാം ഇവർ ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കുന്നുള്ളൂ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നില്ല ആൻഡ് എടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റിനെ നമ്മൾ നല്ല കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ വെനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റ് ആണ് ഹേബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന അയൺ അല്ലെ അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഇവരെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോദിക്കും ഫസ്റ്റ് പോയിന്റ് അവരുടെ ലാർജ് സർഫസ് ഏരിയ ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ ഹാവ് ദ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിറേഷൻ സ്റ്റേറ്റ് ഇവർക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കഴിവുണ്ട് സോ ഈ രണ്ട് പോയിന്റും എഴുതി വെച്ചാൽ കാറ്റൽറ്റി ആക്ടിവിറ്റിയുടെ ഒരു മാർക്കോ രണ്ട് മാർക്കോ നിങ്ങൾക്ക് കിട്ടും ആൻഡ് എടുത്തത് എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ് കോംപ്ലക്സ് ഫോർമേഷൻ നടത്തുന്നു എന്ന് ചോദിക്കും ഒന്ന് ഇവർക്ക് കംപാരിറ്റീവ്ലി സ്മോളർ സൈസ് ആണ് ഇവരുടെ മെറ്റൽ അയോൺസിൻ്റെ സൈസ് ചെറുതാണ് രണ്ട് ഹൈ അയോണിക് ആണ്. മൂന്നാമത്തേത് ബോൺ ഫോമേഷന് വേണ്ടി ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ് ഈ മൂന്ന് റീസൺ ആണ് ഇവർ കോംപ്ലക്സ് ഒരുപാട് ഫോം ചെയ്യാനുള്ളതിൻ്റെ കാരണം ആൻഡ് എടുത്തത് അവരുടെ കളർ ഫോമേഷൻ ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും അല്ലേ അതിന്റെ റീസൺ ആണ് ഡി ഡി ട്രാൻസിഷൻ ഡി ഡി ട്രാൻസിഷൻ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടി ഓക്കെ അല്ലേ ആൻഡ് ലാസ്റ്റ് വൺ ഇവർ അലോയിസ് ഫോം ചെയ്യും അലോയികൾ ഫോം ചെയ്യും അലോയി ഫോം ചെയ്യാനുള്ള കാരണം എന്താണ് അവരുടെ സൈസിലുള്ള സിമിലാരിറ്റിയാണ് ഏകദേശം ഒരേ സൈസുള്ള ആളുകളാണ് ഓക്കെ അല്ലേ സോ ഈ ഒറ്റ ടേബിളിലൂടെ അവരുടെ മുഴുവൻ പ്രോപ്പർട്ടീസും അതിൻ്റെ റീസൺസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ആൻഡ് അടുത്ത ചോദ്യം ഡെഫിനിറ്റ് ആയിട്ടും തീർച്ചയായിട്ടും ചോദിക്കാൻ ഒരു ചോദ്യമാണ് ക്രോമേറ്റ് അയോന്റെയും ഡൈക്രോമേറ്റ് അയോണ്ടെയും സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും അപ്പം ആദ്യം ഡൈക്രോമേറ്റ് ആണ് സിആർ ടു ഓ സെവൻ ടൂ മൈനസ് ആണ് എന്ത് ഡൈക്രോമേറ്റ് അയോൺ രണ്ട് ക്രോമിയം ആൻഡ് ഒരു ബ്രിഡ്ജിങ് ഓക്സിജൻ ഉണ്ട് ഈ ക്രോമിയത്തിന് ചുറ്റും മൂന്ന് ഓക്സിജൻ ഇവിടെ മൂന്ന് ഓക്സിജൻ സോ സിആർ ടു ഓ സെവൻ ചാർജ് എന്താണ് ടു മൈനസ് അതേപോലെ ക്രോമേറ്റ് അയോൺ ക്രോമേറ്റ് അയോൺ എന്ന് പറയുന്നത് CrO4 2- ആണ് C ഒരു ക്രോമിയം ചുറ്റും നാല് ഓക്സിജൻ ചാർജ് 2- മൈനസ് അപ്പോൾ ഈ രണ്ട് സ്ട്രക്ചറും പഠിച്ചു വെക്കുക ഒരു സ്ട്രക്ചർ എന്തായാലും ഉണ്ടാകും അതേപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് മാംഗനൈറ്റ് അയോണ്ടെയും പെർമാങ്കനേറ്റ് അയോണ്ടെയും സ്ട്രക്ചർ അപ്പോൾ മാംഗനൈറ്റ് അയോണ്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാംഗനൈറ്റ് അയോൺ എന്ന് പറയുന്നത് ഗീ ഗ്രീൻ കളറാണ് എം എൻ ആണ് ഒരു ചുറ്റും നാല് അതിൽ രണ്ട് ഓക്സിജന് നിങ്ങൾ നെഗറ്റീവ് ചാർജ് കൊടുക്കുക ബാക്കി രണ്ടു പേർക്കും ഡബിൾ ബോണ്ട് കൊടുക്കുക ഓക്കെ അല്ലേ പെർമാങ്കനേറ്റ് എന്ന് പറഞ്ഞാലോ പെർമാങ്കനേറ്റ് എന്ന് പറഞ്ഞാൽ എം എൻ ഫോർ മൈനസ് ആണ് ഒരു ഓക്സിജന് മാത്രം നെഗറ്റീവ് ചാർജ് കൊടുക്കുക ബാക്കി രണ്ടു പേർക്കും ഡബ ബാക്കി മൂന്ന് പേർക്കും ഡബിൾ ബോണ്ട് ആണ് ഓക്കെ അല്ലേ സോ സ്ട്രക്ചറിൽ നിന്നുള്ള മുഴുവൻ ആൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ആൻഡ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും ഇല്ല രണ്ട് മാർക്ക് നിങ്ങൾക്ക് ആണ് രണ്ട് മാർക്ക് ഉറപ്പിക്കാം ഈ ചോദ്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇതാണ് വട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആൻഡ് മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസ് നിങ്ങൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്താണെന്ന് പഠിക്കണം അതിന്റെ റീസൺ പഠിക്കണം ആൻഡ് അതിൻ്റെ രണ്ട് കോൺസിക്വൻസ് എങ്കിലും മിനിമം പഠിച്ചു വെക്കണം സോ ലാന്തനോയിഡ് കണ്ട്രാക്ഷൻ എന്താ നമ്മൾ ലാന്തനോയിഡ് സീരീസിൽ സീറിയം തൊട്ട് ഉട്ടീഷൻ വരെ പോകുന്ന ടൈമിൽ

ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഫോർ ഓഫ് ഓർബിറ്റൽസിൻ്റെ പൂവർ ഷീൽഡിങ് ഇഫക്റ്റ് ആണ് പൂവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് ഫോർ ഓഫ് ഇലക്ട്രോൺസ് ഓക്കെ അല്ലേ ഈ രണ്ടും എഴുതി വെച്ചാൽ സെറ്റ് ആയി ആൻഡ് അതിന്റെ കോൺസിക്വൻസ് കോൺസിക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാത് കോൺട്രാക്ഷന്റെ ഏതെങ്കിലും രണ്ട് കോൺസിക്വൻസ് ഉറപ്പായി നിങ്ങൾ അറിയണം ഒന്ന് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആ സിമിലർ റേഡിയെ നമ്മൾ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം നോക്കുകയാണെങ്കിൽ അവരുടെ റേഡിയ ഏകദേശം സിമിലർ ആണ് അതിന്റെ റീസൺ എന്താണ് ലാന്തനോയിഡ് ആണ് അതേപോലെ ലാന്തനോയിഡ്സിനെ അവരുടെ പ്യുവർ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആണ് അതിൻ്റെ റീസണും ലാന്തനോയിഡ് ആണ് കാരണം അവർക്ക് സിമിലർ റേഡിയയും സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ആവും സോ നമുക്ക് അവരെ പ്യുവർ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അത് ആണ് അപ്പൊ രണ്ട് കോൺസിക്വൻസ് കിട്ടി രണ്ട് മാർക്കും കിട്ടി നെക്സ്റ്റ് സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐഡിയൽസും നോൺ ഐഡിയൽ സൊല്യൂഷൻസും എന്താണ് ഐഡിയൽ സൊല്യൂഷൻ സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസിലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിലും റോൾസിലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഐഡിയൽ സൊല്യൂഷൻ ഇനി റോൾസിലോ ഒബേ ചെയ്യാത്തവരെ എന്ത് വിളിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും ആൻഡ് ഐഡിയൽ രണ്ട് കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കണം ഡെൽറ്റ എച്ച് മിക്സും സീറോ ആണ് ഡെൽറ്റ വി മിക്സും ആണ് രണ്ട് കോമ്പോണൻസിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഹീറ്റിന്റെ എവല്യൂഷൻ ഡെൽറ്റ എച്ച് മിക്സ് സീറോ ആണ് അതേപോലെ അവരുടെ വോളിയവും ചേഞ്ച് ആകുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ വോളിയൂം ആ രണ്ട് കോമ്പോണിന്റെ വോളിയൂം ആ രണ്ട് കോമ്പോണൻറ്റിന്റെ വോളിയത്തിന്റെ സം തന്നെയാണ് സൊല്യൂഷന്റെ വോളിയം അപ്പോൾ ഡെൽറ്റ വി മിക്സ് സീറോ ആണ് മക്കൾ ഇങ്ങനെ

എല്ലാ കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യാത്തവരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് ഡീവിയേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും ഒന്ന് നെഗറ്റീവ് ഡീവിയേഷനും എന്താ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ നോക്ക ശരിക്കും ആക്ച്വൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോ വഴി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ എന്ത് ഡീവിയേഷനാണ് സൊല്യൂഷൻ കാണിക്കുക പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുക ഓക്കെ അല്ലേ അപ്പൊ ഇവർ റോൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരാ ഇനി ആക്ച്വൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റോൾസ് ലോ വഴി പ്രഡിക്ട് ചെയ്യുന്നതിനേക്കാളും കുറവാണെങ്കിൽ അതെന്ത് ഡീവിയേഷൻ ആണ് കാണിക്കുക നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക ഓക്കെ അല്ലേ യെസ് അതേപോലെ രണ്ട് കണ്ടീഷൻസ് ഇവിടെയുമുണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സ് നെഗറ്റീവ് ആയിരിക്കും ഡെൽറ്റ വി മിക്സും നെഗറ്റീവ് ആയിരിക്കും മക്കളെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ആയി ആൻഡ് അതേപോലെ താഴെ തന്നിരിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ഏത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ഏതെന്ന് ചോദിക്കും അപ്പൊ നോക്കുക പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ് എത്തനോളും അസറ്റോണും മിക്സ് അതേപോലെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ക്ലോറോഫോമും അസറ്റോണും എന്താ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകളാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് അറിയണം നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് അറിയണം ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ രണ്ട് കണ്ടീഷൻ അറിയണം നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്താണെന്ന് അറിയണം രണ്ടിനും എക്സാമ്പിളും അറിയണം സോ ആ കാര്യം സെറ്റായി ഐഡിയലും നോൺ ഐഡിയലും സെറ്റായി നമ്മൾ അവിടുന്ന് ഫുൾ മാർക്ക് ഉറപ്പിച്ചു അടുത്ത സൊല്യൂഷനിലെ മറ്റൊരു ക്വസ്റ്റിനാണ് വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് റൈറ്റ് വൺ ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻ റിവേഴ്സ് ഓസ്മോസിസ് എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് യെസ് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്

റിവേഴ്സ് ഓസ്മോസിസ് ഓക്കെ അല്ലേ യെസ് ഓക്കെയാണ് അടുത്തത് അപ്പോൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയൊരു പ്രഷറാണ് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓസ്മോസിസ് റിവേഴ്സ് ആയിട്ട് നടക്കും യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെയ്മെ ഫോർ ഇമ്പോർട്ടൻ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നാല് പ്രധാനപ്പെട്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് റിലേറ്റീവ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഫൈനലി ഓസ്മോട്ടിക് പ്രഷർ ഈ നാല് പേരും മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കും നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ പേരെഴുതാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് തന്നിട്ട് ഇതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും അപ്പോൾ എക്സാമിന് സ്ഥിരം ചോദിക്കുക വേപ്പർ പ്രഷർ തരും വേപ്പർ വേപ്പർ പ്രഷർ പ്രഷർ തരും നോട്ട് എ പ്രോപ്പർട്ടി പിന്നെന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ഓവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബട്ട് വേപ്പർ പ്രഷർ നോട്ട് എ പ്രഷർഗേറ്റീവ് പ്രോപ്പർട്ടി അത് ഓർത്തു വെക്കുക അല്ലേ ആൻഡ് അടുത്ത ഓർത്തുവയ്ക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ എവിടെ നിന്നാണെന്നറിയോ നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണ് നോക്കുക ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റ് ആണ് അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ആണ് എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് ആണേത് കോൾഡ്രോഷ്സ് ലോ ഓക്കെ അല്ലേ കോൾ റോഷ ലോ ആ ഒരു പേര് എഴുതി വെച്ചാൽ മതി വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതേപോലെ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ ചാർജ് ഓഫ് വൺ മോൾ ഓഫ് ഇലക്ട്രോൺ ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് എത്രയാണ് നയൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂളമ്പാണ് ഓക്കെ അല്ലേ അതാണ് വൺ സാറ്റർഡേ ആ ഒരു കാര്യം വൺ മാർക്കിന് ചോദിക്കും ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ച് വയ്ക്കേണ്ട ഒരു സാധനമാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും പ്രൈമറി സെല്ലെന്താണ് സെക്കൻഡറി സെല്ലെന്താണ് പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ എന്താണ് സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം സെക്കൻഡറി സെൽ എന്താ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് റീചാർജബിൾ ആണ് റീയൂസബിൾ ആണ് അവിടെ സെൽ റിയാക്ഷൻ റിവേഴ്സബിൾ ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെക്കൻഡറി സെല്ലെന്നൊരു എക്സാമ്പിൾ ആണ് എന്ത് ലെഡ് സ്റ്റോറേജ് സെൽ ഓക്കെ അപ്പൊ ആ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെല്ലാണ് അപ്പൊ ഇവിടെ ഒരു തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ പ്രൈമറി സെൽ എന്നാണ് അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അല്ലേ ലെറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെല്ലാണ് സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് റീചാർജബിൾ ആണ് റീയൂസബിൾ ആണ് ആ ഒരു കാര്യം ഓർത്തു വെക്കുക ഓക്കെ യെസ് ആൻഡ് ലെറ്റ് സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആൻസർ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് സൾഫ്യൂരിക് ആസിഡാണ് ലെറ്റ് സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് കഴിഞ്ഞു യെസ് ഇനി നമ്മള് കൈനറ്റിക്സിലേക്ക് വരികയാണ് കൈനറ്റിക്സിൽ നിന്ന് ഒരു പാസ് മാർക്കിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ മാർക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ അല്ലേ ഇതപ്പോൾ എന്തായാലും എക്സാമിനുണ്ടാകും വോട്ട് ഈസ് ഓർഡർ അല്ലെങ്കിൽ വോട്ട് ഈസ് മോളിക്കുലാരിറ്റി എന്ന് ചോദിക്കും അല്ലെങ്കിൽ റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം ഓർഡർ എന്താണ് മോളിക്കുലാരിറ്റി എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ് ആദ്യത്തെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് രണ്ടാമത് ഓർഡറിൻ്റെ പ്രത്യേകത എന്താ ഓർഡർ എന്ന് പറയുന്നത് സീറോ ആകാം വൺ ആകാം അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആകാം വൺ ബൈ ടു ആകാം പക്ഷേ മോളിക്കുലാരിറ്റി ഇറ്റ് ക്യാൻ നെവർ ബി സീറോ ഓർ ഫ്രാക്ഷണൽ ഇറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ഇൻടീജർ അല്ലേ വൺ ടു ഒക്കെ ആകാൻ പാടുള്ളൂ എടാ എത്ര മോളിക്കൂൾസ് ആണ് സൈമിൾട്ടസ് ആയിട്ട് കൂട്ടിയിടിക്കുന്നത് ആ മോളിക്കൂൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്

ആൻഡ് എടുത്ത വ്യത്യാസം ആദ്യത്തെ വ്യത്യാസം നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻ ആണ് കാരണം ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും ആൻഡ് മൂന്നാമത്തത് ഓർഡർ എന്ന് പറയുന്നത് ഒരു എലമെൻ്ററി റിയാക്ഷനും അതേപോലെ തന്നെ ഒരു കോംപ്ലെക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ് അതായത് ഒറ്റ സ്റ്റെപ്പിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ അല്ല ഒരുപാട് സ്റ്റെപ്പിൽ ഒന്നിലധികം രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആ റിയാക്ഷനെയാണ് കോംപ്ലെക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് എലമെന്ററി ആയിക്കോട്ടെ കോംപ്ലെക്സ് ആയിക്കോട്ടെ ഓർഡർ കണ്ടുപിടിക്കാൻ ഓക്കെയാണ് ബട്ട് വോളിക്കുലാരിറ്റി അങ്ങനെയാണോ അല്ല ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ഫോർ എലമെന്ററി റിയാക്ഷൻ ഓർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ മക്കളെ ഈ ചോദ്യം മസ്റ്റ് ആണ് ഉറപ്പായും ചോദ്യ പേപ്പറിലുണ്ടാകും യെസ് ആൻഡ് അടുത്ത ചോദ്യം അടുത്തത് ദാ ഈ ഒരു ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാർക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും ഓക്കെ സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ദാ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി ഇത് സീറോ ഓർഡറിന്റെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഈ റേറ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഗുണം എന്താ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനും സാധിക്കും ഈ ഒരു ഇത് വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഡെയിലി ചോദിക്കുന്നതാണ് ഡെയിലി അല്ല എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് യെസ് ആ രണ്ടാമത്തത് ടി ഹാഫിന്റെ ഇക്വേഷൻ പഠിക്കാതെ പോവരുത് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ആണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണുക ആർ സീറോ ബൈ ടു കെ ടി ഹാഫ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമാണ് ഇനിഷ്യലി നിങ്ങളുടെ കയ്യിൽ നൂറ് റിയാക്റ്റൻ ഉണ്ടെങ്കിൽ അത് അൻപതാകാൻ എടുക്കുന്ന ടൈം ആണ് എന്ത് ടി ഹാഫ് അവിടെ ആർ സീറോ ബൈ ടു കെ ആർ സീറോ ഇസ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ കെ എന്താ റേറ്റ് കോൺസ്റ്റന്റ് ആണ് യെസ് ഫസ്റ്റ് ഓർഡർ വന്നാലോ പോയി സിക്സ് നയൻ ത്രീ ബൈ കെ മൂന്ന് ടൈപ്പ് ചോദിക്കുക ഒന്ന് ടി ഹാഫിന്റെ ഇക്വേഷൻ ചോദിക്കും രണ്ട് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫും തമ്മിലുള്ള റിലേഷൻ റേറ്റ് കോൺസ്റ്റന്റും ഹാഫ് ലൈഫും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ മാത്രം മതി ഓക്കെ ആണോ മൂന്നാമത് ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ െ ഡിപ്പെന്ന് ചോദിക്കും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിക്കും ഏതാ ഫസ്റ്റ് ഓർഡറാ കാരണം ഇവിടെ നിങ്ങൾ ആർ സീറോ എന്നുള്ള ടേം കാണുന്നുണ്ടോ ഇല്ല ഇവിടെ ആർ സീറോ എന്നുള്ള ടേം ഉണ്ട് അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ആർ സീറോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടി മക്കളെ അടുത്ത ചോദ്യം ഗ്രാഫ് ആണ് ഗ്രാഫ് അനലൈസ് ചെയ്യാൻ ചോദിക്കും യെസ് ഗ്രാഫി മൂന്ന് ഗ്രാഫ് നിങ്ങൾ പഠിച്ചാൽ മതി അവിടുന്നുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും

സീറോ ഓർഡർ റിയാക്ഷൻ്റെ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് മക്കൾ രണ്ട് ആണ് പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് രണ്ട് ഗ്രാഫ് പഠിക്കുന്നുണ്ട് ഒന്ന് log ആർ സീറോ ബൈ ആർ വേഴ്സസ് ടൈപ്പ് ഒന്ന് log r വേഴ്സസ് time ഈ മൂന്ന് ഗ്രാഫും പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാഫിൽ നിന്നുള്ള സ്കോർ കിട്ടും ഒരു ഗ്രാഫ് ആയിട്ട് ചോദിച്ചിരിക്കും അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും നിങ്ങൾക്ക് അറിയണം. ഗ്രാഫ് കണ്ടാൽ അത് സീറോ ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. ഓക്കെ അല്ലേ ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടി അടുത്തത് വൺ മാർക്കിനും ടു മാർക്കിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അരീനിയസ് ഇക്വേഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിന് മേലുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻസ് താപനിലയുടെ സ്വാധീനം കാണിക്കുന്ന ഇക്വേഷൻ ചോദിക്കും ദാറ്റ് ഈസ് അരീനിയസ് ഇക്വേഷൻ അരീനിയസ് ഇക്വേഷൻ എഴുതാൻ ചോദിക്കും അതിൻ്റെ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും എന്താ അരീനിയസ് ഇക്വേഷൻ കെ ഇസ് ഇക്വൽ ടു എ ഇ മൈനസ് ഇ എ ബൈ ആർ ടി ആണ് അരീനിയസ് ഇക്വേഷൻ കെ എന്താ A കോൺസ്റ്റൻ്റാ എ ഇസ് അരീനിയസ് ഫാക്ടർ ഇ എ എന്താ ആക്ടിവേഷൻ എനർജിയാ R എന്താ ഗ്യാസ് കോൺസ്റ്റൻ്റാണ് ടി ഇസ് ദംപറേച്ചർ ടി ഇസ് ദ അബ്സല്യൂ Temperature ടെമ്പറേച്ചർ ഇൻ temperature. Temperature Kelvin കെൽവിനിലുള്ള താപനില ഓക്കെ അല്ലേ അപ്പൊ അരിയസ് ഇക്വേഷൻ മസ്റ്റ് ആണ് ആൻഡ് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷൻ ഒരു ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റൻറ് കെയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് മക്കളെ ഉറപ്പാണ് സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും സെക്കൻഡ് ഓർഡറിന്റെയും റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചേ പോകാവൂ അപ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് സെക്കൻഡ് ഓർഡറിൻ്റെയോ സീറോ ഓർഡറിന്റെയോ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും വേണം സീറോ ഓഡറിൻ്റെ ഇക്കൂട്ടത്തിൽ ഏതാ ഒന്ന് നോക്കിയേ മോൾ എൽ റൈസ് ടു മൈനസ് വൺ എസ് റൈസ് ടു മൈനസ് വൺ ഇതാണ് എന്താ സീറോ ഓർഡറിൻ്റെ ആൻഡ് മോൾ റൈസ് ടു മൈനസ് വൺ ലിറ്റർ എസ് റൈസ് ടു മൈനസ് വൺ ഇതാണ് സെക്കൻഡ് ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൽ യുടെ യൂണിറ്റ് സോ കയനറ്റിക്സില് നമുക്ക് പാസ് മാർക്കിന് അതുക്കും മേലെ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഡി ആൻഡ് എഫിലെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കോട്ടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന നിങ്ങളോട് ചോദ്യം വരും അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ വരും എന്തൊക്കെയാ ലാന്തനോയിഡ്സ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും ലാന്തനോയിഡ്സ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ത്രീ ആണ്

ട്രാൻസിഷൻ എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ ഏറ്റവും അധികം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന എലമെന്റ് ആരാണ് ഇറ്റ് ഈസ് മാങ്കനീസ് മാങ്കനീസ് ഏതൊക്കെ കാണിക്കും പ്ലസ് ടു മുതൽ പ്ലസ് സെവൻ വരെ കാണിക്കും ീസ് കാണിക്കാത്ത കാണിക്കാത്ത സ്റ്റേറ്റ് മാംഗനീസ് കാണിക്കാത്ത മാംഗനീസിന് ഇല്ലാത്ത ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പ്ലസ് വൺ ഓക്സിറേഷൻ സ്റ്റേറ്റ് അതേപോലെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത എലമെന്റിനൊരു എക്സാമ്പിൾ ചോദിക്കും ഇറ്റ് ഇസ് സ്കാൻഡിയം പ്ലസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ഒരു എലമെന്റ് ആണ് സിങ്കും വേണമെങ്കിൽ എഴുതാം സിങ്ക് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് വൺ മാർക്കിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആൻഡ് ലാസ്റ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേഷനും കൂടെ പഠിച്ചാൽ നമ്മൾ സെറ്റായി അതായത് മാഗ്നറ്റിക് മൊവ്മെൻറ്റ് മ്യൂവിന് ഒരു ഒരു ഇക്വേഷൻ ഉണ്ട് മ്യൂ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻ എൻ പ്ലസ് ടു എന്നുള്ളതാണ് ഇക്വേഷൻ ഓക്കെ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മക്കളെ എന്നെന്താണെന്ന് അറിയാമോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ആണ് പെയർ ഇല്ലാത്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എന്ത് മ്യൂ എന്ന് പറയുന്നത് സോറി എൻ എന്ന് പറയുന്നത് അപ്പം എൻ്റെ വണ് ആണെങ്കിൽ നിങ്ങൾ മ്യൂ എങ്ങനെ കണ്ടുപിടിക്കും എൻ വൺ ആണെങ്കിൽ മ്യൂ ഇസ് ഇക്വൽ ടു വൺ ഇൻറ്റു വൺ പ്ലസ് ടു ആണ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ആണ് ഓക്കെ അല്ലേ യസ് അങ്ങനെ നിങ്ങൾക്ക് മാക്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് ഒരു നല്ല സ്കോറിലേക്ക് മികച്ച സ്കോർ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പാസ് മാർക്കിലേക്ക് തീർച്ചയായും എത്താൻ സാധിക്കും യസ് ഇനി പഠിച്ചു കഴിഞ്ഞവർക്ക് റിവൈസ് ചെയ്യാം ഈ ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ ഉറപ്പായും വരുന്ന ചോദ്യങ്ങളാണ് സോ ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോവുക ആൻഡ് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതൊക്കെ കണ്ടിട്ട് പോവുക ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പോവുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ആൻഡ് ഈ വീഡിയോസ് നിങ്ങളുടെ പ്ലസ് ടു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈവിനെ കുറിച്ച് മറക്കരുത് ഇന്ന് ഈവനിങ് കൃത്യം ഏഴ് മണിക്ക് ഹൺഡ്രഡ് എ പ്ലസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നുണ്ട് അതേപോലെ നാളെ മോർണിംഗ് ആറു മണിക്ക് ബൂസ്റ്ററും ഉണ്ടായിരിക്കും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും സോ നമുക്ക് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ മക്കളെ ഓൾ ദ വെരി ബെസ്റ്റ്